Hello friends, welcome to S4 Online PSC Coaching. Next plan cheyan povunnathu geotechnical adutha video aanu. Innu main aayittu focus cheyyunnathu atopic limit aanu. Atopic limit adhe pole flow index, plasticity index okke aanu main aayittu focus cheyyunnathu. Atopic limit ennu parna kaniyal adile varunnathu liquid limit, plastic limit adhe pole shrinkage limit okke aanu. Adumayi vannittulla chila questions okke aanu. Adu base cheyidittu vanna chila problems aanu ninnu main aayittu focus cheyyunnathu. കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വോയിഡ് റേഷ്യോ ഓഫ് എ സോയിൽ സാമ്പിൾ ഇഫ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഇസ് 50%, ഡെൻസസ്റ്റ് വോയിഡ് റേഷ്യോ ഇസ് 0.2 ആൻഡ് ലൂസ് വോയിഡ് റേഷ്യോ ഇസ് 0.8. സോ ഈ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുള്ളത് നമ്മളോട് വോയിഡ് റേഷ്യോ ആണ് കാണാൻ പറ്റുള്ളത്. റിലേറ്റീവ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റി ഇസ് ഈക്വൽ 50%, ദാറ്റ് ഇസ് 0.5 എന്നിട്ടുണ്ട്. ഡെൻസസ്റ്റ് വോയിഡ് റേഷ്യോ ഈ 0.2 എന്ന് പറഞ്ഞത്, ഡെൻസസ്റ്റ് വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ സോയില് മാക്സിമം ഡെൻസായി നിൽക്കുന്ന ടൈമിലുണ്ടാവുന്ന വോയിഡ് റേഷ്യോ. സോ ഏറ്റവും മാക്സിമം ഡെൻസായി നിൽക്കുന്ന ടൈമിൽ അതിൽ വോയിഡ്സ് വളരെ കുറവായിരിക്കും. സോ അവിടെ ഉണ്ടാവുന്നത് മിനിമം വോയിഡ്സ് ആയിരിക്കും. സോ അതിനെ നമ്മൾ ഈ മിനിമം നോട്ടേറ്റ് ചെയ്തു, ദാറ്റ് ഇസ് 0.2. ആൻഡ് അതേപോലെ ലൂസ് വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, 0.8. ലൂസ് ഒരു സോയില് ലൂസ് ആയിരിക്കുമ്പോൾ അതിലുണ്ടാവുന്ന വോയിഡ്സ് ഏറ്റവും മാക്സിമം ആയിരിക്കും, ഏറ്റവും കൂടുതൽ വോയിഡ്സ് ഉണ്ടാവുന്നുണ്ട് ആ ലൂസായ സ്റ്റേജിലായിരിക്കും. സോ അതിനെ നമ്മൾ ഈ മാക്സിമം എന്ന് നോട്ടേറ്റ് ചെയ്തു, ദാറ്റ് ഇസ് 0.8. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം മൈനസ് ഇ ബൈ ഈ മാക്സിമം മൈനസ് ഇ മിനിമം എന്നാണ്. സോ ഇവിടെ 0.5 ആണ് റിലേറ്റീവ് ഡെൻസിറ്റി വരുന്നത്. ഈ മാക്സിമം എന്ന് പറഞ്ഞാൽ 0.8 മൈനസ് ഇ, അത് നമുക്ക് കണ്ടുപിടിക്കണം, ഡിവൈഡ് ബൈ 0.8 മൈനസ് 0.2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് സോൾവ് ചെയ്യാം, 0.5 ഈസ് ഈക്വൽ ടു 0.8 മൈനസ് ഇ ബൈ 0.6 എന്ന് കിട്ടും. It will be 0.3 is equal to 0.8 minus E. The solve number E is equal to 0.5. So answer over another A. Another question. The liquid limit of a clay soil is 60% and its plasticity index is 20%. Find the plastic limit. So this question is the plastic limit. നമുക്ക് ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും വന്നിട്ടുണ്ട്. സോ ആദ്യം എന്താണ് ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. ഒരു സോയിൽ കൺസിഡർ ചെയ്യാം, ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സോയിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ സോൾഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു സോയിലാണ് ഡ്രൈ ആയിട്ടുള്ള ഒരു സോയില്. സോ അതിലോട്ട് നമ്മൾ വളരെ പതുക്കെ വാട്ടറിനെ ആഡ് ചെയ്യാൻ തുടങ്ങി. ആ വാട്ടറിനെ ആഡ് ചെയ്യുമ്പം അത് ആദ്യം ഈ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഒരു സെമി സോൾഡ് സ്റ്റേറ്റിലോട്ട് എത്തും. സെമി സോൾഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കുറച്ച് വെള്ളം ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്, കൂടുതലായിട്ടുള്ള ഉണ്ടാവില്ല, വളരെ കുറച്ച് വെള്ളം ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റിനാണ് ഈ സെമി സോൾഡ് സ്റ്റേറ്റ് എന്ന് പറയുക. വീണ്ടും അതിലോട്ട് വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സെമി സോൾഡ് സ്റ്റേറ്റിൽ നിന്നും അതൊരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മാറും. സോ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പം ആ സ്റ്റേജിൽ നമുക്ക് ആ ഒരു സോയിൽ അല്ലെങ്കിൽ ആ ക്ലേനെ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റും, പല രീതിയിൽ പല ഷേപ്പിലോട്ട് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബ്രിക്ക് മോൾഡിങ് ചെയ്യാറുണ്ട്, ബ്രിക്കിനെ ഒരു ബ്രിക്ക് ക്ലേ വെച്ചിട്ടാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്. സോ ആ ബ്രിക്ക് ക്ലേനെ മോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനൊരു സ്പെസിഫൈഡ് വാട്ടർ കണ്ടൻറ് ഉണ്ടാവണം, അപ്പോഴാണ് അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് എത്തുക. സോ അതിനെയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, മോൾഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ സ്റ്റേജിലാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുക. വീണ്ടും വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് മാറിയിട്ട് ഒരു മഡി വാട്ടർ പോലെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും, അപ്പോഴാണ് അത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് എത്തുക. സോ ഇവിടെ നമ്മൾ ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ വോളിയം ഒരു പർട്ടിക്കുലർ ലിമിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. വാട്ടർ ആഡ് ചെയ്യുന്ന തോറും അത് വോളിയം കൂടിക്കൂടി വരും. ഇനി ഇതിൻ്റെ റിവേഴ്സ് സ്റ്റേജ് ആലോചിക്കാം, അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ വാട്ടർ കളയാണെന്ന് വിചാരിക്കുക. സോ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ സോയിൽ നിൽക്കുന്നത്, അതിൽ നിന്നും വാട്ടർ റിമൂവ് ചെയ്യുകയാണ്. സോ വാട്ടർ റിമൂവ് ചെയ്യുമ്പം ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് എത്തും. സോ ഒരു മിനിമം വാട്ടർ കണ്ടൻറ് ഉണ്ടാവും, ആ മിനിമം വാട്ടർ കണ്ടൻറ് താഴെ പോയി കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എത്തും. സോ അതിനെയാണ് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ദ ലിക്വിഡ് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ വരിക, ലിക്വിഡ് ലിമിറ്റ് ഈസ് ദ മിനിമം വാട്ടർ കണ്ടൻറ് അറ്റ് വിച്ച് ദ സോയിൽ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കണം ലിക്വിഡ് ലിമിറ്റിൽ, അതിനേക്കാളും കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് എത്തി. സോ ഈ ഒരു ലൈനാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്, ആ ഒരു മാർക്കിംഗ് ആണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി വീണ്ടും ഇത് വാട്ടർ റിമൂവ് ചെയ്യുകയാണ്, അങ്ങനെ വാട്ടർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്നും അതൊരു സെമി സോളിഡ് സ്റ്റേറ്റിലോട്ട് എത്തും. സോ ഒരു മിനിമം വാട്ടർ കണ്ടൻറ്റിൽ അത് അപ്പോഴും പ്ലാസ്റ്റിക് സ്റ്റേറ്റിലായിരിക്കും, അതിനേക്കാളും കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ അത് സെമി സോൾഡ് സ്റ്റേറ്റിലോട്ട് പോകും. സോ ആ മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് ദ സോയിൽ ഈസ് ഇൻ പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, അതിനെയാണ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. WP എന്ന് പറഞ്ഞാൽ നൊട്ടേറ്റ് ചെയ്യുക, ലിക്വിഡ് ലിമിറ്റിന് WL എന്നാണ് നൊട്ടേറ്റ് ചെയ്യുക. സോ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ദ മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് ദ സോയിൽ ഈസ് ഇൻ ലിക്വിഡ് ലിമിറ്റ്, ലിക്വിഡ് സ്റ്റേജ്. ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ദ മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് ദ സോയിൽ ഈസ് ഇൻ പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ഇനി വീണ്ടും ഇന്ന് വാട്ടർ റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക, വീണ്ടും വാട്ടർ റിമൂവ് ചെയ്യുമ്പം ഇപ്പം ഇതിൻ്റെ ഗ്രാഫ് നോക്കിയാൽ മതി, വോളിയം ഇങ്ങനെ കൂടിയിട്ട്
ഒരു പർട്ടിക്കുലർ പോയിന്റ് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് എത്തി. ആ ഒരു പോയിന്റിന് എത്തിക്കഴിഞ്ഞാൽ വോളിയം ഡിക്രീസ് ചെയ്യുന്നില്ല, ഗ്രാഫ് ഇങ്ങനെയല്ല, ഇങ്ങനെ താഴോട്ടല്ല വരുന്നത്, പക്ഷെ ഈ ബിയിൽ നിന്ന് സിയിലോട്ടാണ് പോകുന്നത്. അതിനർത്ഥം അവിടുന്ന് വോളിയം ഡിക്രീസ് വരുന്നില്ല. സോ നമ്മളൊരു പോയിന്റ്, ഒരു സ്പെസിഫൈഡ് പോയിന്റ്, ഒരു സ്പെസിഫൈഡ് വാട്ടർ കണ്ടന്റ് എത്തിക്കഴിഞ്ഞാൽ അതിനേക്കാളും വാട്ടർ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം കുറയില്ല. ആ ഒരു സ്പെസിഫൈഡ് പോയിന്റിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്, WS, ഷ്രിങ്കേജ് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയും. സോ അതിനേക്കാളും കുറച്ച് പറഞ്ഞാൽ വാട്ടർ വോളിയം കുറയില്ല, അതാണ് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ഷ്രിങ്കേജ് ലിമിറ്റിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് ദ മിനിമം വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. WS, അതായത് ഷ്രിങ്കേജ് ലിമിറ്റ് എത്തുമ്പം സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടാകും. അതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ ആ സാച്ചുറേഷൻ കുറയും, അതായത് അതിനേക്കാൾ കൂടി കഴിഞ്ഞാൽ പിന്നെ സാച്ചുറേഷൻ ആവില്ല, അതിന് ഫുള്ളി സാച്ചുറേറ്റഡ് ആയി. സോ ദ മിനിമം വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ് ഷ്രിങ്കേജ് ലിമിറ്റ്. അതേപോലെ ദ മിനിമം വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ഡസ് നോട്ട് ഹാവ് എനി ചേഞ്ച് ഇൻ വോളിയം, അതാണ് ഷ്രിങ്കേജ് ലിമിറ്റ്. അങ്ങനെ രണ്ട് രീതിയിൽ പറയാൻ പറ്റും. സോ ഷ്രിങ്കേജ് ലിമിറ്റിൽ നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്താണെന്ന്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഒരു ഷ്രിങ്കേജ് ലിമിറ്റിൽ SE=1, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എപ്പോഴും 1 ആയിരിക്കും, കാരണം അതാണ് പറയുന്നത് മിനിമം വാട്ടർ കണ്ടന്റ് വിച്ച് സോയിൽ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. സോ ഇതൊക്കെയാണ് ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, അതേപോലെ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി പറഞ്ഞുള്ളത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റിനെയാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുക. അതായത് ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ആ ഒരു റീജിയനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഒരു സോയിലിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റീജിയൻ കൂടുക എന്നാണ് അർത്ഥം. അപ്പം ഒരു ക്ലേ സോയിലിനൊക്കെ കൂടുതൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഉണ്ടാകും, കാരണം കൂടുതലായിട്ട് അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അതാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ ഈ ലിക്വിഡ് ലിമിറ്റ്, വാട്ടർ ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ വരുന്നത്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെ അപ്ലിക്കേഷൻ മെയിനായിട്ട് വരുന്നത് ഈ ബ്രിക്ക് മോൾഡിങ്ങിലാണ്. ബ്രിക്ക് മോൾഡിങ്ങിൽ ആ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റിലെത്തണം, മിനിമം വാട്ടർ കണ്ടന്റ് അറിയണം, എപ്പോഴാണ് അത് പ്ലാസ്റ്റിക് സ്റ്റേജിലോട്ട് എത്തുന്നത്, ആ മിനിമം വാട്ടർ കണ്ടന്റ് അറിയണം. സോ അങ്ങനെയാണ്, അതാണ് ഇതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ വരുന്നത്. ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതെന്ന് പറയാം. നമ്മൾ ലാബിൽ ചെയ്യുന്നത് ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് കസഗ്രാൻഡ് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഈ ഒരു അപ്പാരറ്റസ് ആണ്. സോ അതിൽ ചെയ്യുന്നതാണ് സോയിൽ ഫിൽ ചെയ്യും, എന്നിട്ട് ഇവിടെ കാണുന്ന ഈ റെഡ് ഒരു സ്പൂൺ പോലുള്ള സംഭവം വെച്ചിട്ട് ഇതിനെ ഒരു കട്ടിങ് ഉണ്ടാക്കും, ഇതേപോലെ ഒരു കട്ടിങ് ഉണ്ടാക്കും. എന്നിട്ട് ഈ ഒരു ഹാൻഡിൽ വെച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യും, ഒരു റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഗ്രൂവ് ക്ലോസ് ചെയ്യണം. ഈ ഗ്രൂവ് രണ്ട് സോയിൽ മാസും ഇവിടുന്നും അതേപോലെ ഇവിടുന്ന് വരുന്ന സോയിൽ മാസ് ടച്ച് ചെയ്യണം. അങ്ങനെ ടച്ച് ചെയ്യുന്ന ആ നമ്പർ ഓഫ് ബ്ലോസ്, ഇവിടെ ഒരു ഡയൽ ഉണ്ടാവും, ആ നമ്പർ ഓഫ് ബ്ലോസ് നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് ഗ്രാഫൊക്കെ വരച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത് കസഗ്രാൻഡ് അപ്പാരറ്റസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേ സമയം പ്ലാസ്റ്റിക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സോയിൽ മാസിനെ ഒരു കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കും, ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയിട്ട് അതിനെ ത്രെഡാക്കി മാറ്റും. അപ്പോൾ അതിന് 3mm ത്രെഡ് ആക്കണം എന്ന് പറയാം, 3mm ആണ് അതിൻ്റെ ഡയമെൻഷൻ പറയുന്നത്. 3mm ത്രെഡാക്കി മാറ്റുമ്പം അത് എപ്പോഴാണ് ആ ക്രാക്ക് വരാൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് ആ ഒരു പോയിന്റാണ് നമ്മൾ നോട്ട് ചെയ്യുക. അത് അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റായിട്ട് എടുക്കുന്നത്. സോ ഇങ്ങനെയാണ് ഇത് ലിക്വിഡ് ലിമിറ്റും അതേപോലെ പ്ലാസ്റ്റിക് ലിമിറ്റും ചെയ്യുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ദ ലിക്വിഡ് ലിമിറ്റ് ഓഫ് എ ക്ലേ സോയിൽ 60% ആൻഡ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഈസ് 20%, ഫൈൻഡ് ദ പ്ലാസ്റ്റിക് ലിമിറ്റ്. സോ ക്വസ്റ്റ്യനിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് IP തന്നിട്ടുണ്ട്, 20%, ദാറ്റ് ഈസ് 0.2. ലിക്വിഡ് ലിമിറ്റ് വന്നിട്ടുണ്ട് 0.6. അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇക്വേഷൻ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പം 0.2 = 0.6 - WP = 0.6 - 0.2 = 0.4, ദാറ്റ് ഈസ് 40%. സോ ആൻസർ വരിക സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലിക്വിഡിറ്റി ഇൻഡെക്സ് ഓഫ് എ സോയിൽ ഇഫ് ദ വാട്ടർ കണ്ടന്റ് ഈസ് 70%, പ്ലാസ്റ്റിക് ലിമിറ്റ് ഈസ് 20% ആൻഡ് ലിക്വിഡ് ലിമിറ്റ് ഈസ് 30%. സോ ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് വാട്ടർ കണ്ടന്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്നാണ്. സോ അതിൻ്റെ വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, വാട്ടർ കണ്ടന്റ് ഈസ് ഈക്വൽ ടു 0.7, പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് WP = 0.2, ആൻഡ് ലിക്വിഡ് ലിമിറ്റ് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് WL = 0.3. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, 0.7
minus 0.2 divided by IP ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ ഐ പി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ദാറ്റ് വിൽ ബി 0.3 മൈനസ് 0.2 ഇറ്റ് വിൽ ബി 0.1. സോ 0.1 ഇസ് 0.5 ഡിവൈഡ് ബൈ 0.1 ഇറ്റ് വിൽ ബി ഈക്വൽ ടു 5%. സോ ആൻസർ വരിക ബി ആണ്. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാട്ടർ കണ്ടന്റ് ഓഫ് ഈ സോയിൽ ഇഫ് ദ ലിക്വിഡിറ്റി ഇൻഡെക്സ് ഈസ് 20%, പ്ലാസ്റ്റിക് ലിമിറ്റ് ഈസ് 40%, ആൻഡ് ലിക്വിഡ് ലിമിറ്റ് ഈസ് 60%. സോ ഈ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുള്ളത് വാട്ടർ കണ്ടന്റ് ആണ്. സോ നമുക്ക് തന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്, ലിക്വിഡിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട് 20%. സോ ലിക്വിഡ് ഇൻഡെക്സ് ദാറ്റ് ഇസ് ഐ എൽ ഈസ് ഈക്വൽ ടു 20%, ദാറ്റ് ഈസ് 0.2. ഇനി പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ഡബ്ല്യു പി ഈസ് ഈക്വൽ ടു 0.4, ആൻഡ് ഡബ്ല്യു എൽ ഇസ് ഈക്വൽ ടു 0.6. ലിക്വിഡ് ലിമിറ്റ് ആണ് 0.6. അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0.6 മൈനസ് 0.4, ഇറ്റ് വിൽ ബി 0.2. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ് ചെയ്ത് നോക്കാം. ഐ എൽ എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 0.2 ഇസ് ഈക്വൽ ടു വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം, മൈനസ് 0.4 ഡിവൈഡ് ബൈ 0.2. സോ ഇറ്റ് വിൽ ബി ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0.04 പ്ലസ് 0.4, ഇറ്റ് വിൽ ബി 0.44. അതായത് 44% ആണ് വാട്ടർ കണ്ടന്റ് വരിക. സോ ആൻസർ വരിക എ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഓഫ് എ സോയിൽ ഇഫ് ദ വാട്ടർ കണ്ടന്റ് ഈസ് 10%, പ്ലാസ്റ്റിക് ലിമിറ്റ് ഈസ് 10%, ആൻഡ് ലിക്വിഡ് ലിമിറ്റ് ഈസ് 50%. സോ ഇവിടെ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, ഐ സി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു ബൈ ഐ പി എന്നാണ്. സോ ഇനി എന്താണ് ഈ കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്താണെന്ന് പറയാം. ഒരു സോയിലിൻ്റെ ഡിഗ്രി ഓഫ് ഫേംനെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്, അതിൽ എത്രമാത്രം ഫേമാണ് ഒരു സോയിൽ, എത്രമാത്രം ഇങ്ങനെ ഫ്ലോ ചെയ്യാതെ ഫേമായി നിൽക്കുന്നുണ്ട്, അതിനെയാണ് ഈ കൺസിസ്റ്റൻസി ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ലിക്വിഡായിട്ടുള്ള ഒരു സോയിൽ, ലിക്വിഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സോയിൽ അല്ലെങ്കിൽ വാട്ടർ ലിക്വിഡ് ലിമിറ്റിൽ നിൽക്കുന്ന ഒരു സോയിലിൻ്റെ കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും, കാരണം അതിനൊരു ഫേംനെസ് ഉണ്ടാവില്ല. പക്ഷെ അതേസമയം ഒരു പ്ലാസ്റ്റിക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സോയിലിൻ്റെ കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും, അതിന് ഉണ്ടാവുന്ന മാക്സിമം കൺസിസ്റ്റൻസിയാണ് അതിനുണ്ടാവുന്നത്. സോ ആ ഒരു ഫേംനെസ്സിനെയാണ് നമ്മളെപ്പോഴും ഈ ഐ സി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിഗ്രി ഓഫ് ഫേംനെസ്, അതാണ് സംഭവം. ഇനി ഇക്വേഷനിൽ ഈ ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഐ സി ആണ്, വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ദാറ്റ് ഇസ് 10%, പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട്, പ്ലാസ്റ്റിക് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 10%, ആൻഡ് ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 50%. സോ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഐ പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു പി ആണ്, ഇറ്റ് വിൽ ബി 50 - 10 ഈസ് ഈക്വൽ ടു 40%. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം, ദാറ്റ് ഈസ് ഡബ്ല്യു എൽ, ദാറ്റ് ഈസ് 50 - W, ദാറ്റ് ഈസ് 10 ഡിവൈഡ് ബൈ 40 ഇസ് ഈക്വൽ ടു 40 ÷ 40, ഇറ്റ് വിൽ ബി 1%. സോ ആൻസർ വരിക സി ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലിക്വിഡ് ലിമിറ്റ് ഓഫ് എ സോയിൽ ഇഫ് ദ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഈസ് 15%, വാട്ടർ കണ്ടന്റ് ഈസ് 40%, ആൻഡ് കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഈസ് 20%. സോ ഈ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുള്ളത് ലിക്വിഡ് ലിമിറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബാക്കി തന്നത് എന്തൊക്കെയാണ് നോക്കാം. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട് 15%, ദാറ്റ് ഈസ് ഐ പി ഈസ് ഈക്വൽ ടു 0.15, വാട്ടർ കണ്ടന്റ് ഈസ് 40%, ആൻഡ് ഐ സി ഈസ് 0.2. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുമ്പം വി ഹാവ് ലിക്വിഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ഐ സി ഇൻറ്റു ഐ പി പ്ലസ് ഡബ്ല്യു എന്ന് കിട്ടും. ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.2 ഇൻറ്റു ഐ പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.15 പ്ലസ് ഡബ്ല്യു, ദാറ്റ് ഈസ് 0.4. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.03 പ്ലസ് 0.4, ഇറ്റ് വിൽ ബി 0.43, ദാറ്റ് ഈസ് 43% ആണ് ആൻസർ ചെയ്തത്. സോ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടഫ്നെസ് ഇൻഡെക്സ് ഓഫ് എ സോയിൽ ഹാവിംഗ് ലിക്വിഡ് ലിമിറ്റ് 60, പ്ലാസ്റ്റിക് ലിമിറ്റ് 20, ആൻഡ് ഫ്ലോ ഇൻഡെക്സ് 10. സോ ഇവിടെ കാണാൻ പറ്റുന്നത് ടഫ്നെസ് ഇൻഡെക്സ് ആണ്. സോ എന്താണ് ടഫ്നെസ് ഇൻഡെക്സ് എന്ന് ആദ്യം പറയാം. ലിക്വിഡ് ലിമിറ്റ് ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കസാഗ്രാൻഡ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് വെച്ചിട്ടൊരു ഗ്രാഫ് വരക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഗ്രാഫ്, ഒരു 4-5 റീഡിംഗ് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇപ്പം പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഇതാ ആ ഗ്രാഫിനെയാണ് നമ്മൾ, ആ ഒരു കിട്ടുന്ന ലൈനെയാണ് നമ്മൾ ഫ്ലോ കർവ് എന്ന് പറയുന്നത്. ഫ്ലോ കർവ്.
ഇനി ഇതിൻ്റെ ഒരു 25 ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് വരുന്ന വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ ലിക്വിഡ് ലിമിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ 25 നമ്പർ ഓഫ് ബ്ലോസിൻ്റെ കറസ്പോണ്ടിങ് വരുന്ന റീഡിംഗ് ആണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിനെ അല്ലെങ്കിൽ കിട്ടുന്ന ഈ ലൈനിനെയാണ് നമ്മൾ ഫ്ലോ കർവ് എന്ന് പറയാം. ഈ ഫ്ലോ കർവിൻ്റെ സ്ലോപ്പ്, ഇതിനൊരു സ്ലോപ്പ് ഉണ്ടാവും, ആ സ്ലോപ്പിനെയാണ് ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയാം. സോ ഫ്ലോ ഇൻഡെക്സ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഫ്ലോ കർവ്. ഫ്ലോ കർവിൻ്റെ സ്ലോപ്പിനെയാണ് ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയാം. ഇനി എന്താണ് ടഫ്നെസ് ഇൻഡെക്സ് എന്ന് നോക്കാം. ടഫ്നെസ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഫ്ലോ ഇൻഡെക്സ് ആണ്. പ്ലാസ്റ്റി ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഫ്ലോ ഇൻഡെക്സിനെയാണ് ഈ ടഫ്നെസ് ഇൻഡെക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഐ ടി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഈ ടഫ്നെസ് ഇൻഡെക്സിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ പറ്റി പറയുന്നതാണ് ടഫ്നെസ് ഇൻഡെക്സ്. കൂടുതൽ ടഫ്നെസ് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ ആ സോയിലിന് അത്രമാത്രം ഷിയർ സ്ട്രെങ്ത് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ഷിയർ സ്ട്രെങ്ത്തിൻ്റെ പ്രോപ്പർട്ടി ഇഗ്നോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഈ ടഫ്നെസ് ഇൻഡെക്സ്. സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ടഫ്നെസ് ഇൻഡെക്സ് കാണാനാണ്. സോ ഐ പി ഇസ് ഈക്വൽ ടു, ഐ പി ആദ്യം കണ്ടുപിടിക്കണം. ഐ പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു പി, ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്, മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ദാറ്റ് ഇസ് 20 ഈസ് ഈക്വൽ ടു 40. ഇനി സോ ടഫ്നെസ് ഇൻഡെക്സ് ഐ ടി ഇസ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 10 ഇറ്റ് വിൽ ബി 4. സോ ആൻസർ വരിക എ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഓഫ് എ സോയിൽ ഈസ് 30, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലിക്വിഡിറ്റി ഇൻഡെക്സ് ഇഫ് ദ സോയിൽ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് എ ടഫ്നെസ് ഇൻഡെക്സ് ഓഫ് 5. സോ ഇവിടെ കാണാൻ പറ്റുന്നത് ലിക്വിഡിറ്റി ഇൻഡെക്സ് ആണ്, അതിന് ടഫ്നെസ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. സോ ടഫ്നെസ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ഐ ടി ഈസ് ഈക്വൽ ടു 5 തന്നിട്ടുണ്ട്, ഐ സി തന്നിട്ടുണ്ട് 30 ആണ്. ലിക്വിഡ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് പണ്ടത്. ലിക്വിഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഐ എൽ ആണ്. സോ ഇതിന് ഈ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്, ഐ സി പ്ലസ് ഐ എൽ ഇസ് ഈക്വൽ ടു 100 എന്നാണ്. ഐ സി പ്ലസ് ഐ എൽ ഇസ് ഈക്വൽ ടു 100. സോ ഇവിടെ തന്ന ഈ ടഫ്നെസ് ഇൻഡെക്സിൻ്റെ ഒരു ആവശ്യം ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്നതാണ്. ഐ സി പ്ലസ് അതേപോലെ ഐ എൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടണം, അതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. സോ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഐ എൽ ആണ്. സോ ഐ എൽ ഇസ് ഈക്വൽ ടു 100 മൈനസ് 30 ടിൽ ബി 70. സോ ആൻസർ വരിക ഡി ആണ്. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് എ സോയിൽ ഇഫ് ദ ലിക്വിഡ് ലിമിറ്റ് ഇസ് 80% ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഇസ് 50%. സോ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കണ്ടീഷനാണ്, ഒരു സോയിലിൻ്റെ കണ്ടീഷനാണ് ചോദിച്ചിട്ടുള്ളത്. ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്, ലിക്വിഡ് ലിമിറ്റ് ഈസ് 80% ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട് അതേപോലെ 50%. അങ്ങനെയാണെങ്കിൽ സോയിലിൻ്റെ കണ്ടീഷൻ. സോ സോയിലിൻ്റെ കണ്ടീഷൻ അറിയണമെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് അറിയണം. പ്ലാസ്റ്റിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. സോ ഐ പി വിൽ ബി 80 - 50 ഇറ്റ് വിൽ ബി 30%. ഈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെ ബേസിലാണ് ഒരു സോയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ പറയുന്നത്. സോ അതിൻ്റെ വാല്യൂസ് ഇങ്ങനെയാണ് വരിക. ലെസ് പ്ലാസ്റ്റിക് ഇൻഡെക്സ് 0 ആണെങ്കിൽ ദ സോയിൽ ഈസ് നോൺ പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക് സ്റ്റേജിലല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ലെസ് ദാൻ 7 ആണെങ്കിൽ അത് ലോ വാല്യൂ ആണ്. 7 - 17 ആണെങ്കിൽ മീഡിയം പ്ലാസ്റ്റിക് ആണ്. ആൻഡ് ഗ്രേറ്റർ ദാൻ 17 ആണെങ്കിൽ അത് ഹൈ പ്ലാസ്റ്റിക് ആണ്. ഇപ്പം മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റേഞ്ച് കൂടുന്തോറും ആ സോയില് പ്ലാസ്റ്റിസിറ്റി കൂടുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രേറ്റർ ദാൻ 17 വരികയാണെങ്കിൽ അത് ഹൈ പ്ലാസ്റ്റിക് ആണ്. സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്ന ഐ പി ആണ് 30% ആണ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 17. സോ ആൻസർ വിൽ ബി ഹൈ പ്ലാസ്റ്റിക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഓഫ് എ സോയിൽ ഈസ് സോയിൽ അറ്റ് ലിക്വിഡ് ലിമിറ്റ് ഈസ്. ഒരു ലിക്വിഡ് ലിമിറ്റിൽ ഒരു സോയിലിൻ്റെ കൺസിസ്റ്റൻസി ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ഇക്വേഷൻ എന്താണ് വരിക? ഐ സി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു ബൈ ഐ പി. ഞാൻ നേരത്തെ ഇതിൻ്റെ ആൻസർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിക്വിഡ് ലിമിറ്റ് അതിൻ്റെ എന്താണ് വരിക. ഇനി അത് പ്രോബ്ലമാറ്റിക് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലിക്വിഡ് ലിമിറ്റിൽ എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലിക്വിഡ് ലിമിറ്റിൽ വരുമ്പം അവിടെ വാട്ടർ കണ്ടൻറ്റ് വരിക ഡബ്ല്യു എൽ ആണ്. കാരണം ലിക്വിഡ് ലിമിറ്റിലാണ് ആ സോയിൽ നിൽക്കുന്നത്. സോ അവിടുത്തെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് തന്നെയാണ് അവിടുത്തെ വാട്ടർ കണ്ടൻറ്റ് വരിക. സോ ഇക്വേഷൻ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പം ഇറ്റ് വിൽ ബി ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു ബൈ ഐ പി എന്ന് വരും. സോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു എൽ ബൈ ഐ പി എന്നാവും. സോ ദ ആൻസർ വിൽ ബി 0. സോ ആൻസർ ഇവിടെ 0 ആണ്.
സോ ഇന്ന് മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോയിലിൻ്റെ അറ്റർബക് ലിമിറ്റ്സ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, അതേപോലെ ഷ്രിങ്കേജ് ലിമിറ്റ് എല്ലാം അറ്റർബക് ലിമിറ്റ് എന്നാണ് അതിനെ പറയാം. അതേപോലെ കസാഗ്രാൻഡ് അപ്പാറ്റസ് ഒക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് ഷെയറിംഗ് ദ വീഡിയോ.